ആരോഗ്യവും രോഗവും ശാരീരിക അവശതകളുമായി നോക്കാൻ ആരുമില്ലാതെ വീടിനുള്ളിൽ തറയിൽ കിടന്നിരുന്ന വയോധികയ്ക്ക് പാലിയേറ്റീവ് പ്രവർത്തകർ തുണയായി. വള്ളിക്കാട് ബാലവാടിക്ക് സമീപമുള്ള 86-കാരി തുണ്ടിക്കണ്ടിയിൽ കമലയാണ് രണ്ടു ദിവസമായി വൃത്തിഹീനമായ ചുറ്റുപാടിൽ വീട്ടിൽ അവശനിലയിൽ കഴിഞ്ഞിരുന്നത്. ഈ വിവരം പഞ്ചായത്ത് പാലിയേറ്റീവ് കമ്മിറ്റിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പർ ടി ബിന്ദു, പാലിയേറ്റീവ് പ്രവർത്തകരായ പ്രസാദ് വിലങ്ങിൽ, കെ പി ജയരാജൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജയരാജ്, ആശാ വർക്കർ ഷൈനി, ആർ ആർ ടി അംഗങ്ങൾ എന്നിവർ സ്ഥലത്തെത്തി. തുടർന്ന് വടകര പോലീസിലും വിവരം അറിയിച്ചു. ഇവിടെ തുണ്ടിക്കണ്ടിയിൽ കമല എന്ന് പറഞ്ഞൊരു രണ്ട് ദിവസമായി സുഖമില്ലാത്ത, ഇന്ന് രാവിലെയും ഇവിടെ ഞങ്ങൾ വന്നിരുന്നു. അപ്പോഴും ഒരാ ഒരു കട്ടിലിൽ നിന്ന് വീണിട്ട് ആ നിലത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ കണ്ടിട്ട് ഞങ്ങളും ആശാ വർക്കറുമാണ് ഇവിടെ വന്നത്. ഈ അവസ്ഥ കണ്ടതിന് ശേഷം ഞങ്ങളിതുവരെ എന്താണ് എല്ലാ അവരെ മകൻ്റെ വീട് അതിൻ്റെ തൊട്ടടുത്താണ്, അവിടെയും പോയി ഇവിടെയും വന്ന് ഇവരെല്ലായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ ആർക്കും ഇവരെ ഇപ്പം ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കാനുള്ളൊരു സൗകര്യം ആർക്കും ഇല്ല. ഒരാൾ വീട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത് ഈ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ആവില്ല. രാവിലെ കിടന്ന അമ്മ അതേ അവസ്ഥയിലാണ് കിടക്കുന്നത് കണ്ടത്. ഇത് കണ്ടതിന് ശേഷം ഇവിടെയുള്ള നാട്ടുകാരും ആർ ആർ ടിമാരും ജെ എച്ച് ഐ പാലിയേറ്റീവിൻ്റെ ആൾക്കാർ ഇവരെല്ലാവരും ഇവിടെ വന്ന് ആ അമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഈ ഒരവസ്ഥയിലാക്കി. ഇത് ചെയ്തത് ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷവും സമാധാനവും ഉണ്ട്. എന്നുവെച്ചാൽ ഇത് ഉച്ചയ്ക്ക് കണ്ടിട്ട് വലിയൊരു പ്രയാസമായിപ്പോയി ഈ ഒരു അവസ്ഥയിൽ ഒരമ്മ ആവുക, അതും നാല് മക്കളുള്ള ഒരു അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിലാവുക എന്ന് പറഞ്ഞ് വലിയൊരു പ്രയാസമാണ്. ചോറോട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഒരു ദയനീയ അവസ്ഥയിൽ മലമൂത്രത്തിൽ കിടക്കുന്ന ഒരു അമ്മയെക്കുറിച്ചുള്ള വാർത്ത ആശാ വർക്കർ ആണ് വിളിച്ച് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോറോട് ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് പ്രവർത്തകരായ പ്രസാദ് വിലങ്ങിൽ, കെ പി ജയരാജൻ എന്നിവരോടൊപ്പം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ ഞാൻ കൂടി ഇവിടെ എത്തി. എന്തായാലും പോലീസിൻ്റെയും ഇവിടെയുള്ള നാട്ടുകാരുടെയും അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തകരുടെയും കഠിനമായ പരിശ്രമത്തിന് ഒടുവിൽ നല്ല രീതിയിൽ അവരെ കുളിപ്പിച്ച് വൃത്തിയായി എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. പോലീസും മറ്റുള്ള ആൾക്കാരുടെ നിതാന്ത ജാഗ്രത ഉണ്ടാവുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ആർക്കും ഇത്തരം ഗതികേട് വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വനിതാ സബ് ഇൻസ്പെക്ടർ ജയകുമാരിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി തൊട്ടടുത്ത് താമസിക്കുന്ന മകനെ വിളിച്ചു വരുത്തി പരിചരണം ഉറപ്പാക്കി. പരിചരണത്തിൽ വീഴ്ച വരുത്തുന്ന ബന്ധുക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവർക്ക് 4 മക്കളുണ്ട്. കണ്ടതിൽ വളരെയധികം വിഷമമാണ്. കാരണം മൂത്രത്തിലിങ്ങനെ വല്ലാത്തൊരു ദുർഗന്ധം വമിച്ച് റൂമിലിങ്ങനെ കിടക്കുന്ന മക്കൾ വളരെ വിഷമമുണ്ട്. പിന്നെ അമ്മേനെ മക്കളെ വിളിച്ച് കൊണ്ടുവന്ന് അവരെ കുളിപ്പിച്ച് നന്നായിട്ട് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തുകാരും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളോട് നന്നായിട്ട് നോക്കണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു. ഇനി 2 മക്കളെ കുട്ടിയുണ്ട്. അവരെ കൂടെ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇനി അമ്മയ്ക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നീതി ലഭിക്കേണ്ട എല്ലാ വഴികളും ഞങ്ങൾ നോക്കും. ഇനി ഒരമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ വരാൻ പാടില്ല.